അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തഖ്വീമുൽ ലിസാനി സബഖ് 40. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമ്മൾ വായിക്കുന്നത് ഫസുലിൻ വൽ അഫ്ആലു അർബഅത്തു അഖ്സാമിൻ എന്ന ഫസിലിൻ്റെ അവസാനം. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് വലൈസ ബി മുഅറബിൻ, ഇത് ലൈസ ഫി ഔവലിഹി ഷൈഉ മിനൽ ഹുറൂഫി എന്ന ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫിഅൽ നാല് വിധമാണ്: ഒന്ന് മാളി, രണ്ട് മുസ്തഖബിൽ, മൂന്ന് അംബ്ര്, നാല് നെഹി. അത് പറഞ്ഞു. അങ്ങനെ നാല് വിധമാണെന്ന് പറഞ്ഞ് അംബ്രിൻ്റെ ചർച്ചയിലാണ് നമ്മളുള്ളത്. ഇന്നലെ നിർത്തിയവർക്ക് സ്റ്റോപ്പല്ല, പക്ഷേ വോയിസ് കൂടുമ്പോൾ പിന്നെ നിർവാഹമല്ല, നിർത്തേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് അംബ്രു ഗായിബ്, അംബ്രു ഹാദിർ. അംബ്രു ഹാദറിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അംബ്രു ഹാദിർ എന്ന് പറഞ്ഞാൽ ഇലിരിബ്, കും എന്നതൊക്കെ. വഖഫിൻ്റെ മേല് അത് മബിനിയാണ് എന്ന് പറഞ്ഞു. മബിനിയാണ്, അപ്പം എന്തല്ല മോറബല്ല, വലൈസബി മോറബിൻ. മബിനിയാണ് എന്ന് പറഞ്ഞു, വലൈസബി മോറബിൻ, അത് മോറബല്ല. അവിടെ നിന്ന് എടുക്കാനുള്ളത് വലൈസബി മോറബൻ. അപ്പം നൽത്തിനോട് വളരെ ബന്ധമാണ്. കാരണം ചിലപ്പോൾ രണ്ട് ക്ലാസ് മൂന്ന് ക്ലാസ്സൊക്കെ ഒപ്പം കേട്ടാലുള്ളൂ ഹാസ്യ മനസ്സിലാകുക. നെഹവാണ് ഒരു ചെങ്ങല പോലെയാണ്, കണ്ണി പൊട്ടിയ ചെങ്ങല പൊട്ടി. അപ്പോൾ ബന്ധം, ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ബന്ധം വിടാൻ പാടില്ല. കണ്ണി പൊട്ടിയാൽ ചെങ്ങല പൊട്ടും. അപ്പോൾ ഇന്നലെ പറഞ്ഞത് എന്താണ്? അംബ്രു ഹാദിർ, അത് വഖഫിൻ്റെ മേൽ മബിനിയാണ് എന്ന് പറഞ്ഞു. അപ്പം എന്ത് കിട്ടി? വലൈസബി മോറബൻ, അത് മോറബല്ല. ഇത് കാരണം ലൈസ ഫി ഔവലിഹി, അതിൻ്റെ ആദ്യത്തിൽ ഇല്ല. ഇത് കാരണം ലൈസ ഇല്ലാ ഫി ഔവലിഹി, അതിൻ്റെ ആദ്യത്തിൽ ഇല്ല. ഷൈഉൻ, ഒന്നില്ല. മിനൽ ഹുറൂഫി, ഹറഫിൽ നിന്ന് ഒന്നുമില്ല. അസ്സവാഇദി, അധികമായ ഹറഫിൽ നിന്ന് ഒരു വസ്തുവുമില്ല. അർബഇ, സവാഇദും സിഫത്താണ്, ഒന്നാം സിഫത്ത്. അർബ രണ്ടാം സിഫത്ത്, അല്ലത്തി മൂന്നാം സിഫത്ത്. അപ്പോൾ കൂട്ടിയർത്ഥം വെക്കുക. നാലായ അധികമായ ഹറഫിൽ നിന്ന് ഒരു ഹറഫുമില്ല. ശൈ എന്ന് പറഞ്ഞാൽ ഒരു ഹറഫും ഇല്ല. അല്ലത്തി, ചിലതായ, എങ്ങനത്തതായ ഹറഫാണ്? ദക്കർനാഹ, അതിനെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദക്കർനാഹ, അവകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തൈനാനൈ, മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതാണ് അംബ്രിൻ്റെ കാര്യങ്ങൾ സ്റ്റോപ്പായി. അതും കൂടി ഇന്നലെ എടുക്കേണ്ടതായിരുന്നു. ഓക്കെ, അപ്പം അത് തഹ്ലീൽ പറഞ്ഞതാണ് കേട്ടോ. മോറബല്ല എന്ന് പറഞ്ഞങ്ങാണ്ടേ, വഖഫിൻ്റെ മേൽ മബിനിയാണ്, മോറബല്ല. അപ്പം അതിനൊരു തഹ്ലീൽ പറയണം. എന്താ മോറബല്ല എന്ന് പറഞ്ഞത്? അതിൻ്റെ തുടക്കത്തിൽ അധികമായി നമ്മൾ മുമ്പ് പറഞ്ഞ അധികമായ നാലായ അധികമായ ഹറഫിൽ നിന്നൊന്നും ആദ്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് മുഅറബല്ല, മബിനിയാണ് എന്ന് പറഞ്ഞത്. ഫുൾ സ്റ്റോപ്പ്. മസ്അലകളൊക്കെ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്. ഇനി അടുത്ത പുതിയൊരു മസ്അല. വന്നഹിയു, നഹിയാകുന്നത് നൗആനി, രണ്ട് വിധമാകുന്നു. ഒന്ന് നഹിയു ഗായിബിൻ, ഗായിബിൻ്റെ നഹി. രണ്ട് അപ്പുറം വരുന്നുണ്ട് വനഹിയു ഹാദിരിൻ, ഹാദിറിൻ്റെ നെഹി. അപ്പോൾ നെഹിയു ഗായിബിൻ അഥവാ ഗായിബിൻ്റെ നെഹി. നെഹവു ലാ യദരിബ് പോലെ, അതിന് ഉദാഹരണം ലാ യദരിബ് പോലെ. വലായക്കും, ലായക്കും പോലെയും, വലായക്കുഅത്, ലായക്കുഅത് പോലെയും. അപ്പോൾ നെഹി രണ്ട് വിധമുണ്ട്. ഗായിബിൻ്റെ നെഹി, ഗായിബ് പറഞ്ഞാൽ സദസ്സിലില്ല, ഒരപ്പുറത്താ, മറഞ്ഞവരാണ്. അവരോട് കൽപ്പിക്കുക, അവരോട് നിരോധിക്കുക, അരുതേ എന്ന് പറയുക. ലാ യദരിബ്, അവനടിക്കരുത്. ലാ യഖും, അവൻ നിൽക്കരുത്. ലാ യഖൂദ്, അവനിരിക്കരുത്.
ഇതാണ് നഹി വായിബ്. ഇനി വ നഹിയു ഹാദിരിൻ, ഹാദിറിൻ്റെ നഹി, സ്ഥലത്തുള്ളവരുടെ നഹി, മുന്നിലുള്ള നഹി. ഇത് ആഫ്രിക്കത്തെ ആളോട് ഫോൺ വിളിച്ച് സംസാരിക്കുകയാണെങ്കിലും നമ്മളെ ഫോണിൻ്റെ ആ തലക്കെ ആളാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്താക്കുക, അവനോട് വായിബായിട്ടല്ല നഹി ചെയ്യേണ്ടത്, ഹാദിറായിട്ടാണ്. ലാ തദ്രിബ് എന്നാണ് പറയേണ്ടത്, നീ അടിക്കരുത്. മറഞ്ഞവനാണെങ്കിലും നമ്മളെ ഫോണിൻ്റെ തലപ്പത്തുണ്ടല്ലോ, അപ്പോൾ ഹാദിർ മോഡലാണ് കേട്ടോ. അപ്പോൾ നഹയു ഹാദിറിൻ, ഹാദിറിൻ്റെ നഹി, ഉദാഹരണം നഹവ് പോലെ, ലാ തദ്രിബ് പോലെ, വലാ തഖും, ലാ തഖും പോലെ, വലാ തഖുദ്, ലാ തഖുദ് പോലെ, ലാ തദ്രിബ് നീ അടിക്കണ്ട, ലാ തഖും നീ നിൽക്കണ്ട, ലാ തഖുദ് നീ ഇരിക്കണ്ട, ഇരിക്കും വേണ്ട, നിൽക്കും വേണ്ട. അപ്പോൾ ഉദാഹരണങ്ങളാണ് ഈ ഹാദിറിനോടുള്ള നഹിയാണ്. വഹുമാ, ഇത് രണ്ടുമാകുന്നത് മുഅറബാനി, ഈ രണ്ടെന്ന് പറഞ്ഞാൽ നഹിയു ഗായിബും നഹിയു ഹാദിറും. ഈ രണ്ട് വഹുമാ, ഇത് രണ്ടുമാകുന്നത് മുഅറബാനി, രണ്ട് മുഅറബാണ്, മജ്സൂമാനി, ജസ്മ ചെയ്യപ്പെട്ടതായ മുഅറബാകുന്നു. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് നഹി രണ്ട് വിധമുണ്ട്, നഹി ഗായിബുണ്ട്, നഹി ഹാദിറുണ്ട്. നഹി ഗായിബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞവരോട് വേണ്ട, അരുതേ എന്ന് പറയുക, നിരോധന ക്രിയ. നഹി ഹാദിർ പറഞ്ഞാൽ സദസ്സിലുള്ളവരോട് അരുതേ എന്ന് പറയുക, ഏ വിരോധന ക്രിയ, അതാണിന്ന് പഠിച്ചത്. പിന്നെ തെർക്കീബ് നോക്കുക, വലൈസ ബി മുഅറബിൻ, വാവ് ആതിഫ്, ഏ ആതിഫിൻ്റെ വാവാണ്. ലൈസ, ലൈസ എന്നുള്ളത് നാഖിസ് ഫീല് മാതിയാണ്, നാഖിസാണ്, ഫതഹിൻ്റെ മേല് മബിനിയാണ്. ബി മുഅറബിൻ, ബി മുഅറബിൻ ജാറു മജ്റൂർ, ലൈസൻ്റെ ഉള്ളിലൊരു ലമീറുണ്ട്, മുസ്തത്തറായ ലമീറ്, വലൈസ അതല്ല എന്നല്ലേ. അപ്പോൾ ആ ലമീർ ലൈസൻ്റെ ഇഷ്മാണ് കേട്ടോ. ബി മുഅറബിൻ എന്ന ജാറു മജ്റൂറാണ് ലൈസൻ്റെ ഖബർ. ഈ ലൈസയും അതിൻ്റെ ഇഷ്മും അതിൻ്റെ ഖബറും കൂടിയ മജ്മൂഉ്, ആ ജുംലയാണ് വാവിൻ്റെ മഅതൂഫ്. വാവ് ആതിഫ് ആണല്ലോ, അതിൻ്റെ മഅതൂഫ് ആണല്ലോ, ഈ ജുംലയാണ് ലൈസ ബി മുഅറബിൻ എന്നുള്ളതാണ് മഅതൂഫ്. ഇത് ലർഫാണ്, സുക്കൂൻ്റെ മേലെ മബിനിയാണ്. ലൈസ മേലെ പറഞ്ഞില്ലേ തർക്കീബ്, ലൈസ ഫീലു മാളി നാഖിസ്, ഫതഹിൻ്റെ മേൽ മബിനി, ഫി അവ്വലി ജാറു മജ്റൂർ, മുദാഫുൻ ഇലൈഹിയാണ്, ജറിൻ്റെ മഹല്ലിലാണ്. അപ്പൊ ഈ ലൈസക്ക് ഇസ്മുണ്ടേ, അതാ ഷൈഉൻ, ഷൈഉൻ എന്നുള്ളതാണ് ലൈസന്റെ ഇസ്മു. അപ്പൊ ഇസ്മു മുഅഖ്ഖറാണ് ലൈസന്റെ. അപ്പൊ ലൈസന്റെ ഖബർ എടുത്തു, ലൈസന്റെ ഖബർ ഫി അവ്വലി എന്നുള്ള ജാറു മജ്റൂറാണ് ലൈസന്റെ ഖബർ. അപ്പൊ ഖബർ മുഖദ്ദമായി മുന്തി നേരത്തെ വന്നിക്കാണ്, ലേസിൻ്റെ ഖബർ നേരത്തെ വന്നു, ലേസിൻ്റെ ഇസ്മ് പിന്തി വൈകി വന്നു. ഫി അവ്വലിഹി എന്ന ജാറു മജ്റൂറാണ് ഖബർ, ഷൈഉ എന്നുള്ളതാണ് ലേസിൻ്റെ ഇസ്മ്. പിന്നെ അപ്പോൾ പിന്നെ പിന്നെ അവിടെ എന്താണ്, മിനൽ ഹുറൂഫി, മിനൽ ഹുറൂഫി എന്നുള്ളത് ജാറു മജ്റൂറാണ്. പിന്നെ അസ്സവാഇദി ഒന്നാം സിഫത്ത്, അർബഈ രണ്ടാം സിഫത്ത്, അല്ലത്തി മൗസൂലയാണ് അത് മൂന്നാമത്തെ ഒരു സിഫത്താണ്, സുക്കുൻ്റെ മേലെ മബിനിയാണ്. സവാഇദി അർബഈ എന്നുള്ളതൊക്കെ ഇഅറാബ് ഒരേമാതിരി തന്നെ ലാഹിറത്തായ കസറത്ത് കൊണ്ട് ജറാണ്, ജറ് ചെയ്ത ആമിൽ ഹുറൂഫ് എന്ന മൗസൂഫ്. ദക്കർനാഹ ഫീലും ഫായിലും മഫ്ഊലും, ദക്കർന, ദക്കർണ എന്നുള്ളത് ഫീലും ആദ്യമാണ്, നാ എന്നുള്ള ലമീർ ഉണ്ടല്ലോ ആ ലമീറാണ് ഫായിൽ, ഹ എന്ന ഹ ഉണ്ടല്ലോ അത് മഫ്ഊലാണ്. അപ്പോൾ ദക്കർണാഹ എന്ന് പറഞ്ഞാൽ ഫീലും ഫായിലും മഫ്ഊലാണ്, അവകളെ നമ്മൾ പറഞ്ഞു എന്നുള്ള അർത്ഥം, അവകളെ നമ്മൾ പറഞ്ഞു. വന്നഹിയു നഹിയു മുബത്തത്,
ലഹരത്താലമ്മത്തുകൊണ്ട് റഫ് അല്ലേ, നൗആനി ഖബറാണ്, തസ്നിയാണ്. തസ്നിയാകുമ്പോൾ അലിഫ് കൊണ്ടാണ് ഇവിടെ റഫ് ഉള്ളത്. തസ്നിയല്ലേ, ബില്ലാലിഫ് റഫ കുല്ലമാ കദ സുന്നിയ എന്നല്ലേ പാടിയില്ലേ. പിന്നെ നഹിയു ഗായിബ്, നഹിയു ബദൽ. അപ്പോൾ മുബ്ദദലി മിൻഹുവിൻ്റെ ഇഅ്റാബാണ്, റഫ് ആണല്ലോ, ലാഹിറത്തായ ലമ്മത്തുകൊണ്ട് റഫ് ആണ്. പിന്നെ ഗായിബിൻ മുലാഫിൻ ഇലേഹിയാണ്, ലാഹിറത്തായ കസറത്ത് കൊണ്ട് ജറാണ്. ജറ ചെയ്ത ആമിൽ നഹയു എന്ന മുലാഫ്. നഹവു ഖബറാണ്, അതിൻ്റെ മുബ്തദ മിസാലുഹു എന്ന് സങ്കല്പിക്കണം. മിസാലു മിസാലുഹു മിസാലു ലാഹിറത്തായ ലമ്മത്തുകൊണ്ട് റഫ് ആണ്. ഹൂ എന്നുള്ള ഹാ മുലാഫിൻ ഇലേഹിയാണ്. നഹവു ഖബറാണ്. ഇറാബൊക്കെ ലാഹിറാണല്ലോ, ലാഹിറത്തായ ലമ്മത്തുകൊണ്ട് റഫ് എന്ന്. പിന്നെ ലായദ്രിബ്, ലായദ്രിബ് എന്ന് നമ്മൾ അർത്ഥം വെച്ചു അവനടിക്കരുത് എന്ന്. ഇവിടെ ലഫ്ള് മുറാദാക്കുക, ലഫ്ള് മുറാദാക്കിയെങ്ങാണ്ട് നെഹവു മുലാഫ് ലായദ്രിബ് മുലാഫു നിലേഹി. അപ്പോൾ ബാഇൻ്റെ മേല് മുഖദറത്തായ കസറത്ത് കൊണ്ട് ജറ്, ലായദ്രിബ് എന്നുള്ളത് ലഫ്ള് മുറാദ് പരിഗണിച്ച് ലായദ്രിബ് മുലാഫു നിലേഹിയാണ് തെർക്കീബ്. ഇറാബോ ബാഇൻ്റെ മേല് മുഖദറത്തായ കസറത്ത് കൊണ്ട് ജറ്. പിന്നെ വലായക്കും അത്തുഫ് മാത്തുഫ്, വാവർഫ് ആത്തിഫ്, ലായക്കും മാത്തൂഫ്, മാത്തൂഫിൻ അലൈഹി ലായദ്രിബ്. വലായക്കുഅദ് അത്തുഫ് മാത്തുഫ്, വാവർഫ് ആത്തിഫ്, ലായക്കുഅദ് മാത്തൂഫ്, മാത്തൂഫിൻ അലൈഹിയോ ലായദ്രിബ്. വനഹിയു ഹാദിരിൻ, നഹിയു ഗായിബും നമുക്ക് അത്തുഫാണല്ലോ, അപ്പോൾ വാവർഫ് ആത്തിഫ്, നഹിയു ഹാദിരിൻ മാത്തൂഫ്, അത്തുഫ് മാത്തൂഫ്. ലഹാദിരിൻ മുലാഫുൻ ഇലേഹിയാണ്. പിന്നെ അപ്പോൾ അത്തുഫ് മാത്തൂഫ് ആകുമ്പോൾ വനഹിയു ഹാദിർ എന്നുള്ളത് അത്തുഫ് മാത്തൂഫ് ആകുമ്പോൾ മാത്തൂഫുൻ അലൈഹി നഹിയു ഗായിബ് എന്നുള്ളത്. പിന്നെ നഹവു ഖബറാണ്, മുബ്തദ മിസാലുഹു, മുബ്തദിൻ്റെയും ഖബറ, മുബ്തദിൻ്റെയും ഖബറിൻ്റെ ഇറാബൊക്കെ ലഹരത്തായ ലമ്മത്ത് കൊണ്ട് റഫ് ആണ്. പിന്നെ ലായൽ തദ്രിബ്, ലാ തദ്രിബ് ലഫ്ള് മുറാദ് പരിഗണിച്ച് ലാ തദ്രിബ് മുലാഫു നിലേഹി, മുലാഫു നിലേഹി എന്നാണ് തർക്കീബ്. ഇറാബോ ബാഇൻ്റെ മേല് മുഖദറത്തായ കസറത്ത് കൊണ്ട് ജറ്. വലാ തക്കും അത്തുഫ് മാത്തുഫ്, വാവർഫ് ആത്തിഫ്, ലാ തക്കും മാത്തൂഫ്, മാത്തൂഫിൻ അലേഹി ലാ തദ്രിബ്. വലാ തക്കുഅദ് അത്തുഫ് മാത്തൂഫ്, വാവർഫ് ആത്തിഫ്, ലാ തക്കുഅദ് മാത്തൂഫ്, മാത്തൂഫിൻ അലേഹിയോ ലാ തദ്രിബ്. വഹുമാ വാവ് ഇസ്തിനാഫിൻ്റെ വാവ്, ഹുമാ മുബ്തദ റഫ്ഇൻ്റെ മഹല്ലാണ്. മുഇറബാനി ഖബർ, തസ്നിയായതുകൊണ്ട് അലിഫ് കൊണ്ടാണ് റഫ്. മജ്സൂമാനി രണ്ടാം ഖബറാക്കുക അല്ലെങ്കിൽ സിഫത്താക്കുക, രണ്ടും പറ്റും. രണ്ടാണെങ്കിലും ഇഅ്റാബ് അലിഫ് കൊണ്ട് റഫ് ആണ്, തസ്നിയായതുകൊണ്ടേ. രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇപ്പോൾ തസ്നിയാവിൻ്റെ ചർച്ച വന്നിട്ടുണ്ട്. തസ്നിയ കൊണ്ടാണ് റഫ്, തസ്നിയാക്ക് റഫ് അലിഫ് കൊണ്ട്, തസ്നിയാക്ക് റഫ് അലിഫ് കൊണ്ട്. ആ ചർച്ച ഒന്ന് മൂന്നോടുത്തിട്ട് വന്നല്ലേ. നൗആനി റഫിൻ്റെ മഹല്ലാണ്, നൗആനി. അതുപോലെ ഹുമാ, ഹുമല്ല മുഇറബാനി. ഒന്ന് നൗആനി, രണ്ട് മുഇറബാനി, മൂന്ന് മജ്സൂമാനി. ഈ മൂന്ന് സ്ഥലത്തും ഏതൊക്കെ, നൗആനി മുഇറബാനി മജ്സൂമാനി, ഈ മൂന്ന് സ്ഥലത്തും റഫ്ഇൻ്റെ മഹല്ലാണ്. എന്നിട്ട് റഫ്ഇൻ്റെ മഹല്ലായിട്ട് റഫ് എടുത്തു, ഇവിടൊക്കെ അലിഫ് കൊണ്ടാണ്. നൗആനിമ റഫ് അലിഫ് കൊണ്ടാ, മുഇറബാനിമ റഫ് എടുത്തു അലിഫ് കൊണ്ടാണ്, മജ്സൂമാനി റഫ് എടുത്തു അലിഫ് കൊണ്ടാണ്. ലമ്മ അവിടുന്ന് കാണൂല, അലിഫ് കൊണ്ടെന്ന് പറയാൻ കാരണം തസ്നിയാണ്. ബൈത്ത് നമ്മൾ പാടിയില്ലേ തുഹഫത്തിൽ, വർദ്ധിച്ചത് ബിൽ ആലിഫി റഫ കുല്ലമാ കദ സുന്നിയ വശിബ്ഹുഹു വജ്റുഹു വൻസിബ്ഹു ബിയാ, ബിൽ ആലിഫി റഫ കുല്ലമാ കദ സുന്നിയ വശിബ്ഹുഹു വജ്റുഹു വൻസിബ്ഹു ബിയാ, ബിൽ ആലിഫി റഫ കുല്ലമാ കദ സുന്നിയ
വശിബഹു അജ്റുറുഹു വൻസിബുഹു ബിയാ വമിൻഹു കിൽതാ വാകില ഇൻകാന മഅമുലുമരും വാ അത്ലഖത് കീനാന അണ്ടോ ബിൽ ആലിഫി റഫ അലിഫ് കൊണ്ട് നീ റഫ് ചെയ്തോ. പിന്നെ വിബൈത്ത് കാണാതെ പഠിക്കണം, നല്ലതാണ്. അപ്പോൾ 40-ാമത്തെ സബക്ക് പൂർത്തിയായി. 110-ാമത്തെ ചോദ്യം, നഹ്യ് എത്ര വിധം ഏവാ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.